നമസ്കാരം ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിദാരുണമായ സംഭവം പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയിരിക്കുന്നു അതിദാരുണമായ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലടക്കം ആദ്യഘട്ടത്തിൽ വലിയ വാർത്തകൾ ഇത് സംബന്ധിച്ച് വന്നിരുന്നു ഉത്തർപ്രദേശിൽ വീണ്ടും ബലാത്സംഗവും കൊലപാതകവും എന്ന രീതിയിൽ വലിയ വാർത്തകൾ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത കവർ ചെയ്യാനും ഈ വാർത്ത ഫോളോ ചെയ്യാനും വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടി പ്രതികളുടെ പേരുകൾ കേട്ടതോടുകൂടി മലയാളത്തിലെ മാധ്യമങ്ങൾ ഈ സംഭവത്തെ കണ്ടില്ല എന്ന മട്ടാണ് വലിയ രീതിയിലുള്ള കവറേജുകൾ ഈ സംഭവത്തെക്കുറിച്ചില്ല കാരണം പ്രതികൾ സൊഹയിൽ ജുനൈദ് ഹഫീസുൾ റഹ്മാൻ കരീമുദ്ദീൻ ആരിഫ് എന്നിങ്ങനെ ആറ് പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതികൾ അറസ്റ്റിലായത് ഈ പ്രതികളെ പോലീസിന് വഴങ്ങാതിരുന്നപ്പോൾ എൻകൗണ്ടർ ചെയ്ത് വെടിവെച്ച് വീഴ്ത്തിയാണ് പ്രതികളെ പിടിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ കാണണം ഉത്തർപ്രദേശ് പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ ഈ പ്രതികളെ പിടിച്ചിരിക്കുന്നു ഈ പ്രതികളുമായി പെൺകുട്ടികൾ സൗഹൃദത്തിലാവുകയും ഈ സൗഹൃദം മുതലെടുത്തുകൊണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്ന മൊഴി പ്രതികൾ ഈ കുറ്റം സമ്മതിച്ചിരിക്കുന്നു ഇനി ഇതിൻ്റെ വിചാരണയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടത്തും എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് തന്നെ ഈ കേസിൽ വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇനിയൊരു സംഭവം ഉണ്ടാകാത്ത രീതിയിൽ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണവും വിചാരണയുമാണ് ഈ കേസുമായി ലഖിംപൂർ കേരി കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ നടത്തിക്കൊണ്ടുപോകുന്നത് അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് നൽകുന്നു എന്ന് മാത്രമല്ല കുടുംബത്തിന് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനായി ഒരു വീട് അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള സ്ഥലം ഇതെല്ലാം സർക്കാർ നഷ്ടപരിഹാരമായി നൽകുന്നു ഇത് മാത്രമല്ല പെൺകുട്ടികളുടെ ജീവിതം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിനോടൊപ്പം ഈ ഇരയായവർക്ക് കൈയച്ച സഹായവും സർക്കാർ ഒപ്പമുണ്ട് എന്ന സന്ദേശവും നൽകുന്നു പക്ഷേ മാധ്യമങ്ങൾ ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങിയത് ഈ പ്രതികളുടെ പേര് കേട്ടിട്ടാണ് എന്ന് വ്യക്തമാണ് ഒരു പക്ഷേ ഇത് മറ്റേതെങ്കിലും ഹിന്ദു പേരുകളായിരുന്നുവെങ്കിൽ വീണ്ടും ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും വലിയ രീതിയിലുള്ള ചർച്ചകൾ കവിതകൾ അതുപോലെ തന്നെ മെഴുകുതിരി കത്തിക്കൽ എന്നിങ്ങനെ വലിയ രീതിയിൽ ഹത്രാസ് പോലുള്ള സംഭവങ്ങൾ ഹത്രാസിലുണ്ടായതുപോലെ പെൺകുട്ടികളുടെ വീട് സന്ദർശിക്കുക അവിടെ കവർ ചെയ്യുക അവിടേക്ക് മത തീവ്രവാദികളെത്തുക എന്നിങ്ങനെ ലഹളയ്ക്ക് ശ്രമിക്കുക എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടായേനെ പക്ഷേ പ്രതികളുടെ പേര് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് മാധ്യമങ്ങൾ മൗനം പാലിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഘടനകൾ പതിയെ പിൻവാങ്ങുകയാണ് ഇത് സത്യത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ കേരളത്തിലെ മുഖ്യമന്ത്രി കൂടി പാഠമാകേണ്ടതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് കണ്ടുപഠിക്കേണ്ടതാണ് വാളയാർ സംഭവവുമായി വളരെയധികം സാമ്യമുള്ള ഒരു കേസാണിത് ലഖിംപൂർ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് മുഖ്യമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രിക്ക് ഒരു പാഠമാണ് കേരളത്തിലായിരുന്നെങ്കിൽ തീർച്ചയായും ഈ ഇരുപത്തഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരവുമില്ല വീടുമില്ല ഭൂമിയുമില്ല എന്നു മാത്രമല്ല ഈ ഇരകളുടെ അമ്മയ്ക്ക് ദിവസങ്ങളോളം തൻ്റെ പെൺകുട്ടികൾക്ക് നീതി ലഭ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും നിയമമന്ത്രിയുടെയും മറ്റു രാഷ്ട്രീയക്കാരുടെയും ഒക്കെ കാലു പിടിക്കേണ്ടി വന്നേനെ ഈ പറയുന്ന പ്രതികൾക്ക് ഏതെങ്കിലും ഡിവൈഎഫ്ഐ നേതാവുമായോ അല്ലെങ്കിൽ മന്ത്രിയുമായോ എന്തെങ്കിലും ബന്ധമോ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുമായി എന്തെങ്കിലും സുഹൃത്ത് ബന്ധമോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രതികളെ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഊരിവിടാനുള്ള എല്ലാ സാധ്യതകളും കേരളത്തിലെ പ്രോസിക്യൂഷൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഇരയായവർക്കിടയിലൂടെ അഹന്തയോടുകൂടി നെഞ്ചും വിരിച്ച് കേരളത്തിലായിരുന്നുവെങ്കിൽ ഈ പ്രതികൾ നടന്നേനെ പക്ഷേ ആ കുടുംബത്തിന് നിയമത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അവർ മന്ത്രിമന്ദിരങ്ങൾ മന്ദിരങ്ങൾ കയറിയിറങ്ങേണ്ടി വന്നേനെ ഒടുവിൽ കോടതിയിൽ ഹർജിയുമായി പോകും കേരള പോലീസിനെ വിശ്വാസമില്ല കേന്ദ്രത്തിൽ നിന്ന് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും കോടതിയിലും അവരുടെ നിയമ പോരാട്ടത്തെ നിരുത്സാഹപ്പെടുത്തുവാനായി കോടിക്കണക്കിന് രൂപ ഫീസ് നൽകി ഡൽഹിയിൽ നിന്നും വക്കീലന്മാരെ വച്ച് ആ കേസ് വാദിച്ച് എങ്ങനെയും ഇരയുടെ കുടുംബത്തെ എതിർക്കാനും പാർശ്വവൽക്കരിക്കാനും ഒടുവിൽ അവർ തലമൊട്ടയടിച്ച് ഈ നിരത്തിലൂടെ നടക്കേണ്ടി വന്ന ഗതികേടിലേക്ക് പോകുമായിരുന്നു വാളയാർ സംഭവം കാട്ടിത്തരുന്നത് അതാണ് പക്ഷേ വാളയാറുമായി ഈ ലഖിംപൂർ ഖേരിയെ തട്ടിച്ചു നോക്കുമ്പോൾ ഗവൺമെൻറ്റ് വളരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു കുറ്റവാളികൾ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അവർക്ക് ജാമ്യം നൽകിയിട്ടില്ല ഇരയ്ക്ക് ആവശ്യമായ സംരക്ഷണം നൽകിയിട്ടുണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുന്നു തീർച്ചയായും ഇത് ഒരു പാഠമാണ് കേരള സർക്കാരിന് മറ്റൊരു ദുരൂഹമായ സംഗതി മാധ്യമങ്ങൾ ഹത്രാസിനെ പോലെ ഇത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് അത് തീർച്ചയായും നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു മാറാ രോഗമാണ് ഈ രോഗത്തിനാണ് ഇപ്പോൾ അടിയന്തിരമായി ചികിത്സ വേണ്ടത് വെബ് ഡെസ്ക് ന്യൂസ്